ഡിജിപി ജേക്കബ് തോമസിനെതിരെ പ്രതികാര നടപടിയുമായി വീണ്ടും സംസ്ഥാന സർക്കാർ. ജേക്കബ് തോമസിനെ എഡിജിപിയായി തരം താഴ്ത്താൻ നീക്കം. നിരന്തരമായി കേസിൽ പെടുന്നുവെന്നും ചട്ടം ലംഘിക്കുന്നുവെന്നും ആരോപിച്ചാണ് നടപടി. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥനാണ് ജേക്കബ് തോമസ്. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാലേ നടപടി സ്വീകരിക്കാനാകൂ. തിരുവനന്തപുരത്ത് നിന്നും V. വിനീഷ് ചേരുന്നു. വിനീഷ, എന്തെല്ലാം കാരണങ്ങൾ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസിനെ തരം താഴ്ത്താനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്? സുബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനാണ്, IPS ഉദ്യോഗസ്ഥനാണ് ജേക്കബ് തോമസ്. അദ്ദേഹത്തിനെതിരെ സർക്കാരിന്റെ ഒരു പ്രതികാര നടപടി എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു നടപടിയെ വിലയിരുത്താൻ. അദ്ദേഹത്തെ DGP സ്ഥാനത്ത് നിന്ന് ADGP ആയി തരം താഴ്ത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലൊരു നടപടി കേരള ചരിത്രത്തിൽ ആദ്യം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെ തരം ുള്ള ഒരു പ്രതികാര നടപടിയുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തുന്നു. നേരത്തെ തന്നെ ഇടതുപക്ഷ സർക്കാരിനെതിരെ തുറന്ന പോരാട്ടം, ഇടതുപക്ഷ സർക്കാരിൽ പല ഭാഗങ്ങളിൽ അഴിമതി നടക്കുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ്, IPS ഉദ്യോഗസ്ഥനാണ് ജേക്കബ് തോമസിനെ. ഈ ഒരു തുറന്നു പറച്ചിൽ തന്നെയാണ് ജേക്കബ് തോമസിനെ ഏറ്റവും തലവേദനയായി മാറിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലൂടെ സംസ്ഥാന സർക്കാർ ജേക്കബ് തോമസിനോട് പ്രതികാര നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. നിരന്തരമായി ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചാണ് ഇപ്പോഴത്തെ ഒരു പ്രതികാര നടപടി. ചട്ടവിരുദ്ധമായി DGP പദവിയിൽ ഇരുന്നു കൊണ്ട് ജേക്കബ് തോമസ് പ്രവർത്തിച്ചു എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തൽ സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നാണ് ജേക്കബ് തോമസിനെ അറിയിക്കാനായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം പൊതുഭരണ വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നിലവിൽ അയച്ചു കഴിഞ്ഞു. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചതായാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. വിനീഷ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചാലും എത്രത്തോളം പ്രായോഗികമാകും ഈ നടപടികൾ? കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാലേ നടപടി സ്വീകരിക്കാനാകൂ. അതുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നിയമ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി എന്നാണ് സർക്കാർ വിശദീകരിക്കുമ്പോഴും IPS ഉദ്യോഗസ്ഥനായതിനാൽ ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഏറ്റവും നിർണായകമാണ്. ഇദ്ദേഹത്തെ തരം താഴ്ത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഒരു നടപടിക്രമം ഉണ്ട്. ആ നടപടിക്രമം അനുസരിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ. കേന്ദ്ര സർക്കാർ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും എന്നത് സംബന്ധിച്ചുള്ള കാര്യവും വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായിരുന്നാലും ഇത് ഉടനെ സർക്കാരിന് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് നിയമ വിദഗ്ധരിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നടപടിക്രമങ്ങളുടെ ഭാഗമായി ജേക്കബ് തോമസിൽ നിന്ന് ഒരു തവണ കൂടി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടാനും നിലവിൽ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്.